ജംഗ്ഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LPG സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉപയോക്താക്കൾക്ക് വലിയ തോതിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുകയാണ്. ഉത്തരവ് വന്നതിന് പിന്നാലെ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ ക്യൂ രൂപപ്പെട്ടിരുന്നു. ഗ്യാസ് ഏജൻസികളിലെ ജീവനക്കാരും ഉപയോക്താക്കളും തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ടായെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഗ്യാസ് മസ്റ്ററിംഗിന് കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഗ്യാസും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യാൻ കാലപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി വ്യക്തമാക്കി. കേരള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കത്തിന് മറുപടിയായി ഇക്കാര്യം വ്യക്തമാക്കിയത്. LPG കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇല്ലെന്നും ഉപയോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്നും ഉറപ്പുവരുത്തണമെന്ന് എണ്ണ കമ്പനികളോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആധാർ വിവരങ്ങൾ LPG കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് KYC അഥവാ മസ്റ്ററിംഗ്. ഉപയോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് വഴി വിശദ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഗ്യാസ് കണക്ഷൻ ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണം. ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും. ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് ലക്ഷ്യമിടുന്നത്. ഓൺലൈനായും വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ടെത്തിയും നടപടികൾ പൂർത്തിയാക്കാം. കണക്ഷൻ ഉടമയ്ക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൌകര്യവും ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.